ആലുവയിൽ വൻ മയക്കുമരുന്ന് വേട്ട മൂന്ന് കിലോ എം ഡി എം എ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി കൊടുങ്ങല്ലൂർ സ്വദേശികളായ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി രാഹുൽ സൈനുൽ അബ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് പുതുവത്സരാഘോഷങ്ങൾക്കായി കൊണ്ടുവന്നത് എന്നാണ് വെളിപ്പെടുത്തൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത് ആ നീലിമ സമീപകാലത്ത് ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ പറയാം ഇവരുടെ ഇവർ പിടിയിലാവുന്ന ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂർ സ്വദേശികളായ മറ്റ് മ മറ്റ് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം എം ഡി എം എയുമായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയിരുന്നു ആ വിവരം എക്സൈസ് പുറത്തുവിട്ടില്ല ഇവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയായിരുന്നു അവരിൽ നിന്നാണ് ഇങ്ങനെ വലിയ അളവിലുള്ള എം ഡി എം എ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം എക്സൈസ് സ്പെഷ്യൽ ടീമിന് ലഭിക്കുന്നത് തുടർന്ന് ഇവർ ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സ്പെഷ്യൽ എക്സൈസ് ടീം അയ്യപ്പ ഭക്തരുടെ വേഷം ധരിച്ച എക്സൈസ് ടീം ഈ ട്രെയിനിൽ ഈ പ്രസ്തുത മയക്കുമരുന്ന് കടത്തുകാർ സഞ്ചരിക്കുന്ന ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു ആലുവയിലെത്തിയപ്പോൾ ആർ പി എഫിൻ്റെയും ലോക്കലായ എക്സൈസ് ഉദ്യോഗസ്ഥർ സഹായത്തോടെ ഇവരെ വലയിലാക്കുകയായിരുന്നു അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഘം ദില്ലിയിൽ നിന്നു മുതൽ കേരളത്തിലെ എക്സൈസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറയാം ഏതായാലും വലിയൊരു മയക്കുമരുന്ന് വേട്ട തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് കാരണം ഏതാണ്ട് ഒരു മൂന്ന് കോടിയോളം രൂപ ഇതിന് വില വരും എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇത് ദില്ലിയിൽ നിന്ന് വാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു നമുക്കറിയാം പുതുവത്സരാഘോഷങ്ങളുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ് കൊച്ചി അതിൻ്റെ ഭാഗമായി വലിയ ഡ്രൈവുകൾ എക്സൈസും പോലീസും നടത്തി വരുന്നുണ്ട് ആ ഒരു ഡ്രൈവിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ ഒരു മയക്കുമരുന്ന് ശേഖരം പിടികൂടിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൊണ്ടുവന്നവരുടെ ലക്ഷ്യവും ഈ പുതുവത്സരാഘോഷങ്ങൾ തന്നെയായിരുന്നു കൊച്ചിയിലെ ഡി ജെ പാർട്ടികളിലും മറ്റും വിതരണം ചെയ്യുക തന്നെയായിരുന്നു ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ കൂടുതൽ വലിയ അളവിലുള്ള മയക്കുമരുന്ന് എം ഡി എം എ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ വന്നിട്ടുണ്ടോ എന്നതൊക്കെ ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്നും മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് എക്സൈസ് സ്പെഷ്യൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഒരു കോടി മയക്കുമരുന്നാണ് സ്വാഭാവികമായും ഈ റാക്കറ്റിൽ വലിയ വലിയ മത്സ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ അവർക്കായുള്ള അന്വേഷണത്തിലായിരിക്കില്ലേ പോലീസ് തീർച്ചയായും കാരണം എക്സൈസും പോലീസും കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ഡ്രൈവുകൾ നടത്തി വരികയായിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം എം ഡി എം എയുമായി ഈ കൊടുങ്ങല്ലൂർ സ്വദേശികളായ മറ്റു രണ്ടുപേരെ പിടികൂടുന്നത് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതും ഇക്കാര്യം ഈ ഈ പുതിയ മയക്കുമരുന്ന് കടത്ത് മനസ്സിലാകുന്നത് സ്വാഭാവികമായും ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് എക്സൈസ് സംഘം കരുതുന്നത് ഇവർ പ്രത്യേക തരത്തിൽ ആണ് ഈ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത് അതായത് പാനിപൂരിയുടെയും ഫ്രൂട്ട് ജ്യൂസിൻ്റെയും വലിയ പാക്കറ്റുകളിൽ ആ പാക്കറ്റുകളുടെ അടിഭാഗം തുരന്ന് അതിനുള്ളിൽ എം ഡി എം എ ഒളിപ്പിച്ച നിലയിലായിരുന്നു അപ്പോൾ വേഗത്തിലൊന്നും ഈ പരിശോധനാ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ആണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത് പക്ഷേ പോലീസിന് നേരത്തെ തന്നെ എക്സൈ എക്സൈസിന് നേരത്തെ തന്നെ ഈ ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിടികൂടാൻ എളുപ്പമായി അപ്പോൾ അത് തുറന്നു തരുന്നവ ഈ ഇവരെ പിടികൂടിയത് വലിയ ഒരു വാതിലാണ് തുറന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ടാകും ഈ സംഘത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കൂടിയാണ് കൂടുതൽ പരിശോധന നടത്തും എന്ന് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത് ശരി സാലി കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്